ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. 20 വർഷം മുമ്പ് കാർഗിലിൽ ചോരമരയിക്കുന്ന തണുപ്പിൽ പാകിസ്ഥാൻ മുട്ടുകുത്തിച്ച് ഭാരതത്തിന്റെ മാനം കാത്ത ഇന്ത്യൻ സൈനികരോടുള്ള ഓർമ്മ പുതുക്കലാണ് ഓരോ കാർഗിൽ വിജയ ദിവസം. ധീരദേശാഭിമാനികൾ സ്വന്തം ജീവൻ രാജ്യത്തിനു വേണ്ടി ബലി നൽകി കാർഗിൽ യുദ്ധവിജയം ഇന്ത്യക്ക് സമ്മാനിച്ചതിന്റെ വാർഷികം. കാശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് 1999 മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമാണ് കാർഗിൽ യുദ്ധം. കാർഗിലിൽ 1999 നടന്ന യുദ്ധത്തിന് മുൻപും 3 യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുണ്ട്. എന്നാൽ കാർഗിൽ അടക്കം 4 തവണ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വന്നപ്പോഴും പരാജയത്തിന്റെ കയ്പ് നീർക്കുടിച്ചാണ് പാകിസ്ഥാൻ മടങ്ങിയത്. 1947 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ആ വർഷം തന്നെയാണ് ഇന്ത്യയെ 2 വിഭജിച്ച് പാകിസ്ഥാൻ രൂപം കൊള്ളുന്നതും. ഒരൊറ്റ രാജ്യം വിഭജിക്കപ്പെട്ട് 1997 മുതൽ തന്നെ തുടങ്ങിയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. 1947-48 കാലഘട്ടത്തിൽ നടന്ന യുദ്ധത്തെ ഇന്ത്യ പാക് യുദ്ധങ്ങളുടെ മാതാവ് എന്ന് വിളിക്കാം. ഏറ്റവും ഒടുവിൽ നടന്ന കാർഗിൽ വരെ എത്തി നിൽക്കുന്ന യുദ്ധചരിത്രത്തിൽ ആദ്യ യുദ്ധത്തിന് നിർണായക പങ്കുണ്ട്. കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്നായിരുന്നു പാക് രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ ആഗ്രഹം. എന്നാൽ കാശ്മീർ ഭരിച്ചിരുന്ന ഹരിസിംഗ് രാജാവ് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ തയ്യാറാകാൻ സ്വതന്ത്ര നിലപാടെടുത്തു. ഇതിനെ തുടർന്ന് ജിന്ന തന്റെ ആഗ്രഹം സഫലമാക്കാൻ വസീറിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗക്കാരെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് യുദ്ധത്തിന്റെ ആരംഭം. 1947 ഒക്ടോബർ 22 പാകിസ്ഥാൻ സേന പ്രാദേശിക ഗോത്രവർഗക്കാരായ തീവ്രവാദികൾക്കൊപ്പം കാശ്മീർ രാജ്യത്തിന്റെ അതിർത്തി കടന്നു. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് നടന്ന കലാപം അടിച്ചമർത്താനെന്ന വ്യാജേനയാണ് അവർ കാശ്മീരിലേക്ക് കടന്നത്. ഇവർ ശ്രീനഗർ പിടിച്ചടക്കാനായി നീങ്ങവെ ഉറിയിലെത്തിയപ്പോഴേക്കും പ്രതിരോധം നേരിടേണ്ടി വന്നു. ഇതിനിടെ കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഇന്ത്യയുമായി ലയനരേഖയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. രാജാവ് ഇന്ത്യൻ യൂണിയനുമായി ലയനക്കരാറിൽ ഒപ്പിട്ടതോടെ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിച്ചു. ഒക്ടോബർ 26 ഹരിസിംഗ് രാജാവ് ഇന്ത്യയുമായുള്ള ലയനക്കരാറിൽ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടതോടെ കാശ്മീർ നാട്ടുരാജ്യവും ഖൈബർ പ്രാദേശിക ഗോത്രവർഗ തീവ്രവാദികളും തമ്മിലായിരുന്ന യുദ്ധവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായി. അങ്ങനെ യുദ്ധം തുടരുന്നതിനിടെ 1949 ജനുവരി 1 ഐക്യരാഷ്ട്രസഭയുടെ വെടിനിർത്തൽ നിലവിൽ വന്നു. യുദ്ധാവസാന കാലത്ത് ഇരു രാജ്യങ്ങളും നിലനിന്നിരുന്ന രേഖ നിലവിലെ നിയന്ത്രണ രേഖയായി മാറുകയും ചെയ്തു. ഈ യുദ്ധത്തിനൊടുവിലാണ് ജമ്മു, കത്വ, അനന്തനാഗ് ജില്ലകൾ പൂർണ്ണമായും ഇന്ത്യയുടെ കൈവശമായത്. 1100 ഇന്ത്യൻ സൈനികർ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. 1990 പാകിസ്ഥാൻ സൈനികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 2 ഇന്ത്യ പാക് യുദ്ധം നടന്നത് 1965. 1965 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ യുദ്ധം നീണ്ടുനിന്നത്. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പാകിസ്ഥാൻ പേരിട്ട തങ്ങളുടെ സേനകളെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റാനുള്ള പദ്ധതിയെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാനുമായി പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുകയായിരുന്നു. തിത്വർ, ഉറി, പുഞ്ച് മേഖലകളിൽ പാക് സേന കടന്നുകയറുകയും തന്ത്രപ്രധാന പാതയായി ഹാജിപ്പൂർ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഇന്ത്യൻ പട്ടാളം തിരിച്ചടിച്ചു. സെപ്റ്റംബർ 1 പൂർണ്ണ യുദ്ധം ആരംഭിച്ചു. സിയാൽകോട്ടിന്റെ ഒരു ഭാഗം പിടിച്ച് ഇന്ത്യൻ സേന ലാഹോറിന്റെ തൊട്ടടുത്ത് വരെയെത്തി. 17 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിലാണ് 2 ലോകമഹായുദ്ധത്തിന് ശേഷം നടന്ന ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ സേനാമുന്നേറ്റം നടന്നത്. ലാഹോറും സിയാൽകോട്ടും പിടിക്കാൻ പറ്റിയ നിലയിലായപ്പോഴാണ് യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ നിലവിൽ വന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഐക്യരാഷ്ട്രസഭയും ചെലുത്തിയ സമ്മർദ്ദങ്ങളെ തുടർന്ന് സെപ്റ്റംബർ 23 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 18 ഓഫീസർമാർ ഉൾപ്പെടെ 3264 ഇന്ത്യൻ സൈനികരാണ് ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 3rd യുദ്ധം നടന്നത് 1971. ഈ യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടിയ യുദ്ധമാണിത്. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ വിമോചനവും സ്വതന്ത്ര രാഷ്ട്രവും സ്വപ്നം കണ്ട് ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ വൻ ജനകീയ മുന്നേറ്റമൊരുക്കി. ഒടുവിൽ മുക്തിവാഹിനി എന്ന ജനകീയ സൈന്യം രൂപീകരിച്ച് പാകിസ്ഥാനുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ കലാശിച്ചു. മുജീബുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടം ശക്തമാവുകയും അവാമി ലീഗ് പ്രവർത്തകർക്കെതിരെ കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകുകയും ചെയ്തതിനെ തുടർന്ന് ഇന്ത്യയുടെ ഭാഗമായ ബംഗാളിലേക്ക് അഭയാർത്ഥി പ്രവാഹം തുടങ്ങി. സംഘർഷം മുറ്റിനിന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ഡിസംബർ 3 യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളുടെ മികവിനു മുമ്പിൽ കിഴക്കൻ ബംഗാളിലെ പാക് സേനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. 13 ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ കീഴടങ്ങി. പിന്നീട് ബംഗ്ലാദേശ് രൂപം കൊണ്ടു. 195 ഓഫീസർമാർ ഉൾപ്പെടെ 3843 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റവും അവസാനം നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം. നിയന്ത്രണ രേഖയിലെ നുഴഞ്ഞുകയറ്റക്കാരെ കര, വ്യോമ മുന്നേറ്റങ്ങളിലൂടെ തുരത്തി അതിർത്തി വീണ്ടെടുത്ത യുദ്ധമാണിത്.
കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്ന അതിർത്തി രേഖയായ നിയന്ത്രണ രേഖ ലംഘിച്ച് ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാനി പട്ടാളവും കാശ്മീർ തീവ്രവാദികളും നുഴഞ്ഞു കയറിയതാണ് ഈ യുദ്ധത്തിന് കാരണമായത്. പാക് സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷാറഫ് തയ്യാറാക്കിയ ഓപ്പറേഷൻ ബദർ എന്ന പദ്ധതിയുടെ ഭാഗമായ ആക്രമണമായിരുന്നു കാർഗിൽ. ശ്രീനഗർ ലേ ദേശീയപാത പൂർണ്ണമായും കൈയടക്കുക, ടർട്ടക് മേഖല വഴി സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിക്കുക എന്നിവയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാക് പട്ടാളക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് പരിശോധിക്കാൻ ചെന്ന 5 ഇന്ത്യൻ സൈനികരെ പാക് സേന വധിച്ച് മൃതദേഹങ്ങൾ വികൃതമാക്കി. മെയ് 10 പാകിസ്ഥാൻ ഇന്ത്യയിൽ വൻ ഷെല്ലാക്രമണം നടത്തി. മെയ് 26 ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിയത്. ജൂൺ 1 ശ്രീനഗർ ലേ ദേശീയപാതയിൽ പാകിസ്ഥാൻ ബോംബാക്രമണം നടത്തി. ജൂൺ 6 ഇന്ത്യൻ കരസേന കനത്ത പ്രത്യാക്രമണവും നടത്തി. ജൂൺ 29 ടൈഗർ ഹിൽസിലെ 2 ഇന്ത്യ തിരിച്ചുപിടിച്ചു. അങ്ങനെ ഇന്ത്യ ഒരിക്കൽ കൂടി പാകിസ്ഥാനെ പരാജയത്തിലേക്ക് നയിച്ചു. ഒടുവിൽ ജൂലൈ 26 ഇന്ത്യ കാർഗിലിൽ വിജയം പ്രഖ്യാപിച്ചു. 500+ ഇന്ത്യൻ ജവാന്മാരാണ് കാർഗിലിൽ വീരമൃത്യു വരിച്ചത്. ഭീകരരെ അമർച്ച ചെയ്യുകയെന്ന രാജ്യത്തിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്കുള്ള സൈന്യത്തിൻ്റെ സമർപ്പണം കൂടിയായിരുന്നു കാർഗിൽ യുദ്ധം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.